ഞാനെൻ്റെ ലാസ്റ്റ് ഷിപ്പിൽ കോൾ ചെയ്ത ഒരു പോർട്ടായിരുന്നു ഈ കാർത്താഹേന എന്ന് പറയും, കൊളംബിയയിലുള്ള. അപ്പം അവിടെ പോർട്ടിൽ നമ്മൾ ഷിപ്പ് എത്തിക്കഴിഞ്ഞ് ഷിപ്പ് കാർഗോ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാർഗോ വാച്ചൊക്കെ ചെയ്യായിരിക്കും ഡെക്കിൽ. അപ്പോൾ അങ്ങനെ കാർഗോ വാച്ചൊക്കെ ചെയ്യുമ്പോൾ ഈ നൈറ്റിൽ ആ പോർട്ടിൽ തന്നെ നമ്മളെ ഷിപ്പിൻ്റെ ബിസൈഡായിട്ട് പുറത്ത് ഇങ്ങനെ ഈ ചെറിയ ബോട്ടിൽ ഈ കൊളംബിയൻസ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പാർട്ടി നടത്തുന്നത് കാണാം. ഭയങ്കര പരിപാടി, പാട്ടും അതും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ബോട്ടിൽ ഇങ്ങനെ നമ്മളെ ഷിപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് കാണാം. നല്ല രസം അതിങ്ങനെ കാണാൻ, ഫുള്ള് അവിടുത്തെ ലോക്കൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ്. പിന്നെ അതേമാതിരി പ്രത്യേകിച്ച് നൈറ്റിലാണ് കേട്ടോ അതൊക്കെ. സിറ്റിയിലേക്കൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും മൈൻഡിൽ ഉണ്ടായിരുന്നു എന്താണ് അവിടെ ഒന്ന് ഒന്ന് പോയി നോക്കണല്ലോ എന്നുള്ളത് എല്ലാവരും മൈൻഡിൽ ഉണ്ടായിരുന്നു. Okay, let's go. അങ്ങനെ നീണ്ട കടൽ യാത്രക്കൊടുവിൽ നമ്മൾ കരയിലേക്ക് അടുക്കാൻ പോവാണ്. അപ്പം ഈ നടുക്കടലിലൊന്നും നമുക്ക് ഈ പക്ഷികളൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ കരയോട് അടുക്കാനാകുമ്പോൾ നമുക്ക് കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങാം. അത് അടുത്ത് കരയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണത്. പിന്നെ ഈ പക്ഷികളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മളെ ഷിപ്പ് മൊത്തം ഷിറ്റ് ചെയ്ത് നാശാക്കിയിടും. ആ ഫോട്ടോയിൽ ഉണ്ടല്ലേ ആ ഫ്രണ്ടൊക്കെ നാശമായി കിടക്കുന്നു. ആ എന്തായാലും അത് പോട്ടെ, നമ്മളെ മെയിൻ കണ്ടൻറ്റിലേക്ക് വരാം. അത് ആ ബാക്കിൽ കാണുന്നതാണ് കൊളംബിയ. ഈ കുറേ നാൾ ഈ ഓഷ്യൻ പാസേജ്, ലോങ് ഓഷ്യൻ പാസേജൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 10-20 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വ്യൂ കാണുമ്പോഴുള്ള ഒരു ഒരു ഫീലുണ്ട്. അത് എങ്ങനെ പറയാമെന്നറിയില്ല, അത് സീ ഫയറേഴ്സിനെ മനസ്സിലാവുള്ളൂ. ആ കടൽ കണ്ട് കണ്ട് കണ്ടിട്ട് കര കാണുമ്പോഴുള്ളൊരു ഫീല്, ആ ഫീലാണിതാ ആ കാണുന്നത്. അവിടുന്ന് ഒരു മച്ചാനൊക്കെ ഉണ്ട്. മച്ചാനല്ല, സ്റ്റൈലായിട്ട് സ്പീഡ് ബോട്ടിലൊക്കെയാണ് പോണത്. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പുള്ളിക്കാരൻ ഫോണിലാണ്, ഏത് കപ്പലിൻ്റെ അടിയിലേക്കാണോ എന്തോ. അങ്ങനെ ഷിപ്പിനെ നമ്മൾ ബർത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നമ്മുടെ ഷിപ്പ് കയറൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ ഈ ഷിപ്പിനെ ഈ ബർത്ത് കൊണ്ടുപോയിട്ട് കയറൊക്കെ വെച്ച് കെട്ടണതിന് നമ്മൾ മൂറിങ് എന്ന് പറയും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഷിപ്പ് ഇപ്പം ഇങ്ങനെ സെറ്റായിട്ട് ബോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് എൻ്റെ അടുത്തുള്ള ഞാൻ എൻ്റെ മെമ്മറിക്ക് വേണ്ടി എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പം ഈ മൂറിങ് ഓപ്പറേഷൻ ആയാലും പിന്നെ അതുപോലത്തെ കുറേ നല്ല ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഷിപ്പിൽ പെട്രോൾ അടിക്കുക അങ്ങനത്തെ കുറേ പരിപാടികൾ. അപ്പം അതിൻ്റെ ഒന്നും ഫൂട്ടേജ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം കയറിയിട്ട് അതിൻ്റെയൊക്കെ നല്ല ഫൂട്ടേജ് എടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് എടുക്കുമ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടണതിനെ പറ്റിയൊന്നും ആലോചിച്ചില്ല ഞാൻ. എൻ്റെ ഈ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല. അത് എന്തായാലും അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ സെറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് നമ്മളെ ഷോർ ലീവിനെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ പോയൊരു ഷോർ ലീവിനെ പറ്റിയിട്ട് അതിൽ മെയിനായിട്ട് പറയണത്. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോർ ലീവ് പോകാൻ പറ്റുള്ളൂ. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ഷോർ ലീവിന് പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഈ കൊളംബിയയിലത്തെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൽ എല്ലാ പോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ്റെ ഓരോ സ്റ്റാമ്പ് വേണം. അപ്പം കൊളംബിയയിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഏജൻറ് ഉണ്ട്. നമുക്ക് എല്ലാ പോർട്ടിലും ഏജൻറ് ഉണ്ടാവും. അപ്പോൾ ഏജൻറ് വന്നിട്ട് ആർക്കൊക്കെ ഷോർ ലീവിന് പോകേണ്ടത് ഓരോ പാസ്പോർട്ടെല്ലാം കൊണ്ടുപോയിട്ട് ഓരോ അവിടെ ഓഫീസ് കൊണ്ടുപോയിട്ട് സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഷിപ്പിൽ കൊണ്ട് റിട്ടേൺ കൊണ്ടുതരും. അത് കൊണ്ടു തന്നതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ആ ഒരു ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ഒരു രാത്രിയാകുമ്പോൾ ഏജൻറ് വന്ന് എല്ലാവരും ഇതിൽ സ്റ്റാമ്പൊക്കെ അടിച്ച് കൊണ്ടു തന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളൊരു 4 പേരാണ് ഇപ്പോൾ പോണത്. ഞാൻ ഒരു AB, ഒരു OS, പിന്നെ സെക്കൻഡ് കുക്ക്. നമ്മൾ 4 പേര്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ക്യാപ്റ്റനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം
ക്യാപ്റ്റനതിൻ്റെ ചിലവൊക്കെ നോക്കിയത്, ഇപ്രാവശ്യം ക്യാപ്റ്റൻ ഇല്ലാത്തതിനോണ്ട് ഞാൻ തന്നെ നോക്കേണ്ടി വരും. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. ക്യാപ്റ്റനുണ്ട്, ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാർ വേറെ ടൈമിലേനു പോയിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒഴിവുള്ള സമയമില്ലായിരുന്നു. ക്യാപ്റ്റൻ്റെ പിന്നെ ഏത് സമയം പോവാലോ, അതിനുണ്ട് പുള്ളിക്കാരൻ പോയി. നമ്മൾക്ക് ഒരു ഒഴിവുള്ള ടൈം നോക്കിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി. അപ്പോൾ ആദ്യം ഇറങ്ങിയ പാട് ഈ ഗേറ്റ്, പോർട്ടിൻ്റെ ഗേറ്റ് കടക്കുന്നതിൻ്റെ മുന്നേ ഈ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും, സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ സെറ്റായതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇതാ ഈ സംഭവമാണ് നമുക്ക് അവിടെ നിന്ന് അടിച്ചുതരുന്ന സ്റ്റാമ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പോർട്ടിൽ ഇറങ്ങുമ്പോഴും അവിടുത്തെ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മൾ പുറത്തിറങ്ങുക. ഈ പാസ്പോർട്ട് ഇതിൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഓരോ സ്ഥലത്തുള്ള സ്റ്റാമ്പ് ഇങ്ങനെ കാണാം. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്, പനാമ, കൊളംബിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും അവരുടേതായിട്ടുള്ള സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ തന്ന് അതൊക്കെ വെരിഫൈ ചെയ്ത് നമ്മളെ ഫുള്ള് ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് അവിടുത്തെ റൂൾസും റെഗുലേഷൻസൊക്കെ ഫോളോ ചെയ്യുന്ന രൂപത്തിൽ ആണോ നമ്മൾ പുറത്തിറങ്ങണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ അവിടുത്തെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അന്ന് പോയ പോലല്ല ഇത്. രാത്രി വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഒച്ചും വിളി, എവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ സൗണ്ടും പാട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അന്നത്തെ പോലല്ല, ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡാണ് എല്ലായിടത്തും. നമുക്ക് പിന്നെ സ്ഥലത്തിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടാക്സിക്കാരനോട് ചോദിച്ച് എവിടെയാണ് അടിപൊളി. പുള്ളിക്കാരനാണ് ഇവിടെ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ അടിപൊളിയാണെന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിലെത്തിയപ്പോൾ അവിടെ എൻട്രൻസ് തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചേരം നമ്മൾ അവിടെ നിന്ന് ഈ ഡാൻസൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറച്ചേരം അവിടെ ഇങ്ങനെ നിന്ന്. പിന്നെന്താ, സമയം കൂടുന്തോറും ഇവരെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ടഫ് ടഫായി വരാൻ തുടങ്ങി. ഇവരെന്താ ചെയ്യണമെന്ന് മനസ്സിലാവാത്ത കോലത്തിലായി തുടങ്ങി. എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, അവരെന്തോ ഒരു ട്രഡീഷണൽ ഡാൻസാണെന്ന് നമുക്ക് ഐഡിയ ഉള്ളൂ, അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. പിന്നെ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കണോണ്ട് ഞാൻ ഈ വീഡിയോ കറക്റ്റ് കിട്ടാൻ വേണ്ടി ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ ഡാൻസ് കാണുന്നത്. അതിൽ പെട്ടെന്ന് ഇവിടെ അങ്ങ് വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ച്, അതാണ് ബാക്കോട്ട് ഇങ്ങനെ പോയി പോയത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. പൈസവല്ല ഏരിയ ഫോർട്ട് കൊച്ചിൻ മേ കൊച്ചി. അങ്ങനെ ഒരു ഗ്രാൻഡ് ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളോട് കൂടിയ വെലുക്കം ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ നടന്ന് കയറാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് ഒരു സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോമസ് ബോയ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർട്ട് കൊച്ചി വൈബ് കിട്ടാൻ തുടങ്ങി നമുക്ക് ചെറുങ്ങനെ. നമ്മളെ കോഴിക്കോടുള്ള എസ് എം സ്ട്രീറ്റൊക്കെ പോലെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. സൈഡിൽ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പിങ്ങും പർച്ചേസിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റായിരുന്നു. ഈ സ്ട്രീറ്റിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിലത്തെ ലൈറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പഴയ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായി തോന്നിയത്. രാവിലെ കാണുന്നതിനെക്കാട്ടി ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു രാത്രി കാണാൻ. പക്ഷെ വേറൊരു മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ എസ് എം സ്ട്രീറ്റിലൊക്കെ അലുവ വേണോ ട്രാക്ക് സ്യൂട്ട് വേണമെന്ന് ചോദിക്കുന്നതിന് പകരം ഇവിടെ വലിയ വലിയ മയക്കുമരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ കൂളായിട്ട് വിൽക്കുന്നത്. പിന്നെ കൺട്രി മാറിയതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൊളംബിയയാണ്, ഇവിടെ പല കാര്യങ്ങളും ലീഗലാണ്. പിന്നെ അത് പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം തോന്നി. ഈ കുറേ ഈ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി പിന്നെ മെർച്ചൻറ്റ് നേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളു മദ്യം ലഹരിയും അങ്ങനത്തെ ഒരു ഇതാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ മിസ്റ്റർ, കാലം മാറി, ഇപ്പം അങ്ങനൊന്നല്ല. അപ്പം അതൊക്കെ ഓരോ കമ്പനിയും കമ്പനീൻ്റെ സ്റ്റാൻഡേർഡും അനുസരിച്ചുണ്ടാവും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മേഴ്സ്ക് എന്ന് പറഞ്ഞ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ സീറോ ടോളറൻസ് ആണ് ഡ്രഗിനും ആൽക്കഹോളിനും. അതായത് അഥവാ വല്ല ടെസ്റ്റിലും ഇടയ്ക്ക് റാൻഡം ആയിട്ട് ഓൺബോർഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ പോർട്ടിൽ നിന്ന് കമ്പനി ഒഫീഷ്യൽസ് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. അതിലേറ്റവും റാൻഡം ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് 0.000% കൂടുതൽ നമ്മുടെ ബോഡിയിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പുറത്താണ്. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് മേഴ്സ്കിൽ. അപ്പോൾ ഒരു നോളജ് ഷെയറിംഗ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ്. അപ്പം ബാക്ക് ടു കൊളംബിയ. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പുറത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ആരും ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കഴിക്കുന്നില്ല, എല്ലാവരും പുറത്തിരുന്ന് അധികം പറഞ്ഞ് എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നല്ലൊരു വൈബായിട്ട് തോന്നി. പിന്നെ കുറേ കിടിലും പെയിൻറ്റ് വർക്ക്സും ആർട്ട് വർക്ക്സും ഒക്കെ കണ്ടു. അതിനെപ്പറ്റി അധികം പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
അങ്ങനെ പോണ വഴിക്ക് നമുക്ക് സ്പൈഡർമാനും ബ്ലാക്ക് പാന്തറിനും പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു എന്തോ പൈസ ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഫോസ് ചെയ്ത് തോന്നുന്നു. പക്ഷേ നമ്മൾ രണ്ട് ചിരി പാസ്സാക്കി നമ്മളവിടെ നിന്ന് മെല്ലെ നടന്ന് അങ്ങനെ സ്പൈഡർമാൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ വന്ന് എത്തിച്ചേർന്നത് മൈക്കൽ ജാക്സൻ്റെ അടുത്ത്. അന്ന് ഭയങ്കര ഭാഗ്യമുണ്ടായി നമുക്ക് കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വൈബ്. കുറേ പേര് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കുറേ പേര് മദ്യപിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കൽ ജാക്സനും ടീമും ഡാൻസ് കളിക്കുന്നുണ്ട്. പിസ്സ ഷോപ്പ് ഉണ്ട്, ബാൽക്കണിയിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഔട്ട്ഡോറായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. സർവീസൊക്കെ പുറത്തു നിന്ന് ഹോട്ടലിലത്തെ ആൾക്കാരൊക്കെ പുറത്തു വന്നിട്ട് സർവീസ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറേ ഫോറിനേഴ്സ് ഉണ്ട്. ഇതൊരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കാർത്താഹനയിലെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. ക്രൂയിസ് ഷിപ്പിൽ കുറേ ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ പുറത്തുള്ള രാജ്യത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിൻ്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓണാണ്. നമ്മൾ അന്ന് പോയത് ഒരു സാറ്റർഡേ നൈറ്റ് ആയിരുന്നു. നമ്മളെ കേട്ടിട്ടുണ്ട് കുറേ സാറ്റർഡേ നൈറ്റ് എന്നൊക്കെ. പക്ഷേ സാറ്റർഡേ നൈറ്റ് നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി എടുക്കണ്ടോ, ഡാൻസോ പാട്ടോ പടക്കം പൊട്ടിക്കുന്ന അത് ഇത് എന്താ പറയുക, കുറേ ആൾക്കാർ, ഫുഡ്, ഫുൾ ലൈവാണ് എല്ലായിടത്തും ഭയങ്കര ഓണാണ്. ഇതാണ് ശരിക്കും നൈറ്റ് ലൈഫ് സാറ്റർഡേ നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഒരു നല്ലൊരു കിടിലെ നൈറ്റ് ലൈഫ് കണ്ടത് കൊളംബിയയിലായിരുന്നു. ചിലപ്പോൾ ഇനി ഇതിനാടി അടിപൊളി നൈറ്റ് ലൈഫ് വേറെ രാജ്യത്ത് വേറെ എവിടെയൊക്കെ ഉണ്ടാവും, കാണുമായിരിക്കാം ഭാവി ഷവ. അങ്ങനെ ഡാൻസും പാട്ടും കാര്യങ്ങളൊന്നും പോരാത്തതിൻ്റെ മേലോട്ട് കുറേ പടക്കവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു കുട്ടിക്കുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അത് ഓൾ സിറ്റി ഈസ് ഓൺ, കംപ്ലീറ്റ്ലി ലൈവാണ് സിറ്റി. പിന്നെ ഈ ട്രഡീഷണൽ ഡാൻസിൻ്റെ ടീം നമ്മളെ വിടാൻ ഉദ്ദേശിക്കില്ലെന്ന് തോന്നുന്നു. എല്ലായിടത്ത് പോയി കഴിഞ്ഞാൽ ഒരു സെറ്റ് വേറെ ടീം അവിടെ കാണുന്നുണ്ട്. പക്ഷേ കൊള്ളാം, രസമുണ്ട്. അങ്ങനെ അവിടെ ഒരു ചെറിയ പെട്ടിപ്പീടിയ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാനൊരു കയ്യിലിടാൻ ചെറിയൊരു മോതിരും രണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റും വാങ്ങി കൊളംബിയൻ്റെ. കുറേ വില പേശം നോക്കി, എന്നാലും ഇപ്പോഴും ഞാൻ എന്നെ പറ്റിച്ചു എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു. നല്ലൊരു എമൗണ്ട് തന്നെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോറിനേഴ്സ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവിടുത്തെ ലോക്കൽ പ്രൈസിൽ നമുക്ക് സാധനം കിട്ടില്ല, എന്തായാലും കുറച്ച് അധികം കൊടുക്കേണ്ടി വരും. കുറേയൊക്കെ പേശം നോക്കാം, എന്നിട്ട് കിട്ടുന്നതിൽ സാറ്റിസ്ഫൈ ആവാം, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തി നമ്മൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ടിൽ ഒരു പുള്ളിക്കാരി ഭയങ്കര ബിസി ആരോടോ സംസാരിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നത്. അടുത്തത് ഇവിടെ മനസ്സിലായത് ഫോണിന് വയറും കണക്ഷനൊന്നും ഇല്ല, പുള്ളിക്കാരിൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. പുള്ളിക്കാരിന് പറയേണ്ട കാര്യമില്ല, നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നത്. ഒന്നും നോക്കില്ല, ഞാനും കാച്ചി അതേ സൈസിലൊരു രണ്ട് മൂന്ന് ഫോട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു ഹുക്കൻ്റെ ഒരു ഷോപ്പ് കണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൊളംബിയത്തെ ഹുക്ക് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ രണ്ട് മൂന്ന് തടിമാട്ടം ബോഡി ഗാർഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എന്നിട്ടാണ് ഉള്ളിലേക്ക് കയറ്റിയത്. ഉള്ളിൽ ഭയങ്കര കളർഫുള്ളായിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു, ഒരു പ്രത്യേക വൈബായിരുന്നു. അങ്ങനെ നമ്മൾ തോമസ് ഭായാണ് ഈ വീഡിയോ എടുക്കുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ ആ വൈബ് അടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ബാത്റൂം എത്തിയതറിഞ്ഞില്ല. അങ്ങനെ നമ്മളൊരു ഗ്രേപ്പിൻ്റെ ശിശ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സാധനം വന്ന്, സത്യം പറയാലോ, 5 paisa നമ്മളെ കാലിക്കറ്റിലെ ഡീവിയേറ്റിലും സ്മോക്കലൊക്കെ കിട്ടണതിൻ്റെ അയലൊക്കെ തെത്തൂല. അതൊരു വൻ ഫ്ലോപ്പായി പോയി. പിന്നെ സീനില്ലേനും നമ്മളെ തോമസ് ഭായിൻ്റെ ചിലവിനത്. നിർഭാഗ്യവശാൽ പുള്ളിക്ക് ആ മന്ത് മേഴ്സ്കിൻ്റെ അടുത്ത് നിന്നൊരു സാലറി ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ, നമ്മളെല്ലാം കൂടി പുള്ളിക്കാരൻ്റെ ചിലവാക്കി. പുള്ളി സന്തോഷത്തോടെ ആ ചിലവ് നമുക്ക് തന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല അടിപൊളി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡി ജെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഡാൻസൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരും ഡാൻസൊന്നും കളിക്കാൻ മോശമല്ല എന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ രണ്ട് മാസ്റ്റർ പീസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി. എന്തായാലും നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കിഡെല്ലാം നൈറ്റ് ലൈഫ് തന്നെ നമുക്ക് അന്ന് കൊളംബിയ സമ്മാനിച്ചത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി, നമ്മൾ കണ്ടത് പിന്നെയും കുറേ കുതിരവണ്ടികളും കുറേ പേര് ഗിറ്റാർ വായിക്കുന്നുണ്ട്. ഇവിടെ നൈറ്റ് അങ്ങോട്ട് ഓഫാവണില്ല, ഫുൾ ടൈം ഓൺ തന്നെ. നമ്മൾ പിന്നെ കുറേ ടൈമായപ്പോൾ പിന്നെ നമുക്ക് ചിപ്പിൽ പോകേണ്ടതുണ്ട്, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഇപ്പോഴും ഫുൾ ഓൺ തന്നെ, ഒരു കിഡില്ല മൊമെൻ്റ് ആയിരുന്നു എന്തായാലും അവിടെ. അപ്പം ഇതാണ് എൻ്റെ
ഒരു കൊച്ചു വീഡിയോ, A19 കൊളംബിയ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും, ഓരോ കൺട്രീസത്തതും. പിന്നെ അതേപോലത്തെ ഷിപ്പത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ¿Qué es lo que se llama el país?